അട്ടപ്പാടിയിൽ വീഴ്ച പറ്റിയെന്ന മന്ത്രി കെ സി ജോസഫിന്റെ കുറ്റസമ്മതം. ശിശുമരണത്തെ തുടർന്ന് അട്ടപ്പാടിയോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ പ്രക്ഷോഭം ശക്തം. സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എം പി രാജേഷ് എം പി ആരംഭിച്ച നിരാഹാര സമരം രണ്ടാം ദിനവും തുടരുന്നു. അതിനിടെ മന്ത്രിമാരായ പി കെ ജയലക്ഷ്മിക്കും കെ സി ജോസഫിനും നേരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. തീർച്ചയായിട്ടും പാളിച്ചകൾ പരിശോധിക്കും, എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ വീഴ്ചകൾ തിരുത്തും. അത് ചൂണ്ടിക്കാണിച്ചത് വളരെയേറെ നന്ദിയുണ്ട്. എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഇതിന്റെ പേരിലുള്ള സമരപരിപാടികൾ നിർത്താൻ വേണ്ടി തയ്യാറാകണം. അഗളിയിൽ ചേർന്ന വകുപ്പുതല ഉദ്യോഗസ്ഥന്മാരുടെ യോഗശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ് അട്ടപ്പാടി പാക്കേജ് നടത്തിപ്പിൽ വീഴ്ച പറ്റിയതായി കെ സി ജോസഫ് പറഞ്ഞത്. മന്ത്രി പി കെ ജയലക്ഷ്മിയും അവലോകന യോഗത്തിൽ പങ്കെടുത്തു. എന്നാൽ ഇത്തരം പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ഒന്നര വർഷമായി കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് എം പി രാജേഷ് എം പി പറഞ്ഞു. എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കേണ്ടത്, ദീർഘകാലാടിസ്ഥാനത്തിലും ഹ്രസ്വകാലാടിസ്ഥാനത്തിലും സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ് എന്നും ഞങ്ങൾ എണ്ണി എണ്ണി സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം അവലോകന യോഗം കഴിഞ്ഞ് തിരിച്ചുപോകവെ മന്ത്രിമാരായ കെ സി ജോസഫിനും പി കെ ജയലക്ഷ്മിക്കുമെതിരെ അഗളിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. നാളെ ചേരുന്ന മന്ത്രിസഭായോഗം സമരസമിതി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ചർച്ച ചെയ്യും. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയ്ക്കായി എടുക്കുന്നത്. നമ്മോടൊപ്പം സമരപന്തലിൽ നിന്നും എം പി രാജേഷ് എം പി തത്സമയം ചേരുന്നു. ഒപ്പം പ്രവീൺ ഇറവൻകര എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനും ആലപ്പുഴ സ്റ്റുഡിയോയിൽ ചേരുന്നു. ബിന്ദു കൃഷ്ണ കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. രാജേന്ദ്രപ്രസാദ് സാമൂഹ്യ പ്രവർത്തകൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഒപ്പം ധന്യാരാമൻ തത്സമയം തിരുവനന്തപുരം സ്റ്റുഡിയോയിലും ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായി ശ്രീ എം പി രാജേഷ് എം പിയോട്, ശിശുമരണമല്ല ഒരു വംശീയ ഉന്മൂലനമാണ് അവിടെ നടക്കുന്നതെന്ന് ഇപ്പോൾ പൊതുസമൂഹം തന്നെ അംഗീകരിച്ചിരിക്കുന്നു. ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഒഴിച്ചാൽ പൊതുവെ താങ്കളുടെ സമരത്തിന് പിന്തുണ ലഭിച്ചതും പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ പിന്തുണ ലഭിച്ചതും അതുകൊണ്ട് തന്നെ. ഇവിടെ മന്ത്രി മാപ്പ് പറയുമ്പോൾ എങ്ങനെയാണ് സർക്കാരിൻ്റെ ഈ നിലപാടിനെ താങ്കൾ സമരപന്തലിൽ നിന്നും നോക്കിക്കാണുന്നത്? വീഴ്ച പറ്റി എന്ന തുറന്നു പറച്ചിൽ, കുറ്റസമ്മതം, അത് ചില ഭരണകക്ഷി നേതാക്കൾ പ്രകടിപ്പിക്കുന്ന അവകാശവാദങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഞാനതിനെ അങ്ങനെ കാണുന്നു. ഇപ്പം മണ്ണാർക്കാട് എം എൽ എ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് സർക്കാർ ചെയ്യാവുന്നതെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്, മഹത്തായ കാര്യങ്ങളാണ് സർക്കാർ അവിടെ ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സർക്കാരിന് കാര്യമായിട്ട് എന്തെങ്കിലും വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കാൻ പോലും അവർ തയ്യാറായിരുന്നില്ല. എന്നാൽ ശ്രീ കെ സി ജോസഫിനും ജയലക്ഷ്മിക്കും ഇന്നിവിടെ വന്നപ്പോൾ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള തിരിച്ചറിവാണെങ്കിൽ അത് സ്വാഗതാർഹം. എന്നാൽ അതുകൊണ്ട് മാത്രമായില്ല, പ്രഖ്യാപനങ്ങൾ ഇന്നും തുറന്നിട്ടുണ്ട്. ഇന്നലെ മന്ത്രി ശിവകുമാറും ശ്രീ മുനീറും വന്നിട്ട് പ്രഖ്യാപനങ്ങൾ നടത്തി, ഇന്നും തുറന്നിട്ടുണ്ട്. പ്രശ്നം ഇത്തരം പ്രഖ്യാപനങ്ങളല്ല, കാരണം പ്രഖ്യാപനങ്ങൾ ഒന്നര കൊല്ലം മുമ്പും 2013 ഏപ്രിലിൽ ശിശുമരണത്തിൻ്റെ പ്രശ്നം ഉന്നയിച്ച സമയത്ത് ജൂൺ മാസത്തിൽ മന്ത്രിപ്പട വന്ന് ഇങ്ങനെ ധാരാളം പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായി. എന്നാൽ അന്ന് നടത്തിയ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പാവാത്തതാണ് ഇപ്പോഴത്തെ സമരത്തിന് തന്നെ കാരണമായി തീർന്നത്, ഈ കൂട്ട ശിശുമരണത്തിനും കാരണമായി തീർന്നിട്ടുള്ളത്. അപ്പോൾ സർക്കാർ പ്രഖ്യാപനങ്ങൾ പാഴ്വാക്കായിത്തീരുന്നു എന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സ്ഥിതിഗതികൾ ഉണ്ടായിത്തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ സർക്കാരിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്ന്, അക്കം വിട്ടു നിരത്തിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചകൾ എന്തൊക്കെ, പറഞ്ഞ കാര്യങ്ങൾ നടപ്പാവാതെ പോയത് ഏതൊക്കെ, എന്തെല്ലാം കാര്യങ്ങൾ ഇനി ചെയ്യണം, അതിലൊന്നും ഒരു അവ്യക്തതയുമില്ല. വളരെ വ്യക്തമായി അക്കം വിട്ടു നിരത്തിയിട്ടുണ്ട്. അതിനോടുള്ള സർക്കാരിൻ്റെ പ്രതികരണം, അത് സംബന്ധിച്ച സർക്കാരിൻ്റെ തീരുമാനം, അതാണ് ഇനി അറിയേണ്ടത്. തീർച്ചയായും ആ തീരുമാനങ്ങൾക്ക് ലക്ഷ്യമുണ്ടോ എന്ന്, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ എം പി രാജേഷ്, അതായത് ഒരു വിഷുനാളിലാണ് താങ്കൾ അട്ടപ്പാടിയിലേക്ക് കയറുന്നത്. അന്ന് അതിനുശേഷം 63 മരണങ്ങളാണ് നമ്മൾ കണ്ടത്. 40 ഗർഭസ്ഥ ശിശുക്കൾ ഭൂമി കാണാതെ തന്നെ ഒടുങ്ങി. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായി. മന്ത്രി ആദ്യം പറഞ്ഞിരുന്നത്, ഇതേ കെ സി ജോസഫ് പണ്ട് പറഞ്ഞിരുന്നത്, ശിശുമരണം സംബന്ധിച്ച കാര്യം ഗർഭിണികളായ സ്ത്രീകളുടെ മദ്യപാനം മൂലമായിരുന്നു എന്നാണ്. അതിനുശേഷം അദ്ദേഹം ഇതിലേക്ക് മാറ്റിയിരിക്കുന്നു, സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് അംഗീകരിക്കുന്നു. അത് സമരത്തിൻ്റെ ആദ്യ വിജയമായി താങ്കൾ നോക്കിക്കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും
അതാ ഞാൻ പറഞ്ഞത്, മന്ത്രി കെ സി ജോസഫ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒന്നര കൊല്ലം മുമ്പുള്ള നിലപാടിൽ നിന്ന് പിന്നാക്കം പോയിരിക്കുന്നു. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, മണ്ണാർക്കാട് എം എൽ എ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം ഭരണകക്ഷി നേതാക്കൾ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് മന്ത്രിമാർ വന്നപ്പോൾ പറഞ്ഞിരിക്കുന്നു. അത് അതിനവരെ നിർബന്ധിതമാക്കിയത് ഈ സമരം തന്നെയാണ്. അത് സമരത്തിൻ്റെ വിജയമായിട്ട് കണക്കാക്കുന്നു. താങ്കളിവിടെ പറഞ്ഞതുപോലെ ഏപ്രിൽ 15 വിഷുദിനത്തിലാണ് ഞാൻ അട്ടപ്പാടിയിൽ പോയി. വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷം അട്ടപ്പാടിയിൽ നിലനിൽക്കുന്നുവെന്നും സർക്കാർ അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ കൂട്ട ശിശുമരണം ഉണ്ടാവുമെന്നുമുള്ള മുന്നറിയിപ്പ് നൽകുന്നത്, അന്ന് ഏതാണ്ട് 4-5 കുട്ടികൾ മരിച്ച വാർത്ത പത്രങ്ങളുടെ ജില്ലാ പേജിൽ മാത്രം ചെറുതായിട്ട് ഒതുങ്ങി നിന്ന വാർത്ത വന്ന സന്ദർഭത്തിലാണ് ഈ ശിശുമരണം നടന്ന ഊരുകളിലെല്ലാം രാവിലെ മുതൽ രാത്രി വരെ പോയി വീടുകൾ ഓരോന്നും കയറിയിറങ്ങി സ്ഥിതിഗതികൾ മനസ്സിലാക്കി ഈ മുന്നറിയിപ്പ് നൽകിയത്. അന്ന് ആദ്യത്തെ പ്രതികരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അവിടെ പോഷകാഹാരക്കുറവ് മൂലമുള്ള ശിശുമരണമേ ഇല്ല എന്നും ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഉന്നയിക്കുന്നതാണ് എന്നുമായിരുന്നു. 1.5-2 മാസക്കാലത്തോളം സർക്കാർ അങ്ങനെ വാദിച്ചു നിൽക്കാൻ ശ്രമിച്ചു. അതിനിടയിലാണ് ഈ ഇത്രയും ശിശുമരണം സംഭവിച്ചത്. എന്നിട്ട് ജൂൺ 6 മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയായിരുന്ന ജയറാം രമേശ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ വരുന്നത്. അപ്പോൾ അന്ന് മുതൽ ഈ പ്രശ്നത്തോട് സർക്കാർ സ്വീകരിക്കുന്ന സമീപനം ഇതുന്നയിക്കുന്നവരെ ആക്ഷേപിക്കുക, അതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ സർക്കാരിന് തന്നെ തുറന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത് തീർച്ചയായിട്ടും സമരത്തിൻ്റെ വിജയം തന്നെയാണ്. ഞാൻ അട്ടപ്പാടിയിൽ എല്ലാ മാസവും വരാറുണ്ട്. എല്ലാ മാസവും കേവലം പരിപാടികൾക്ക് വേണ്ടി വരിക എന്നുള്ളതല്ല, ഒരു സന്ദർശനം നടത്താൻ വേണ്ടി എല്ലാ മാസവും വരാറുള്ളതാണ്. ഞാനും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരും പാർട്ടി സഖാക്കളും എല്ലാം മാസത്തിലൊരിക്കൽ എന്ന തവണ എന്നതുപോലെ ഒരു സന്ദർശനം നടത്താറുണ്ട്. ഏതെങ്കിലും ഒരു മാസം വരാനായില്ലെങ്കിൽ, പാർലമെൻറ്റ് സമ്മേളനമോ മറ്റോ മൂലം വരാനായില്ലെങ്കിൽ, അതുകൂടി അടുത്ത തവണ കോമ്പൻസേറ്റ് ചെയ്യുന്ന തരത്തിൽ ഞങ്ങൾ നിരന്തരമായിട്ട് അട്ടപ്പാടിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. 2013 ഈ പ്രശ്നമുണ്ടായ സമയത്ത് ഇത് ഉന്നയിക്കുക മാത്രമല്ല ചെയ്തത്, ഉന്നയിക്കുകയും സർക്കാർ പ്രതികരിക്കുന്നതിന് മുമ്പേ 40,000 കിലോ അരി ശേഖരിച്ച് എത്തിച്ചത് DYFI CPIM പ്രവർത്തകരാണ്. 10 മെഡിക്കൽ ക്യാമ്പ്, 1,000,000+ ആളുകളാണ് മെഡിക്കൽ ക്യാമ്പിൽ വന്നത്. അത് സംഘടിപ്പിച്ചത് DYFI ആണ്. തീർച്ചയായും വ്യക്തമാണ് രാജേഷ്. ദയവായി തുടരുക. ഇപ്പോൾ പ്രവീൺ ഇറവൻകര കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. കുട്ടികളുടെ ജാലിയൻ വാല ബാഗ് തീർക്കുകയാണ് അവിടെ എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ ഒരുപാട് സമരങ്ങൾ നടത്തി. ഒടുവിൽ MP രാജേഷ് അവിടെ നിരാഹാര സമരം നടത്തുകയും അങ്ങനെ മാധ്യമ ശ്രദ്ധകൾ അവിടേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഭരണകൂടം ചലിക്കുന്നതായി കാണുന്നത്. അതുവരെ എൻഡോസൾഫാനെന്നും മദ്യപാനമെന്നും ഒട്ടേറെ കാരണങ്ങൾ പറഞ്ഞ സർക്കാർ ഒടുവിൽ ഇത് അംഗീകരിച്ചിരിക്കുന്നു. ഇത് ഒരു ശുഭസൂചകമായി, അട്ടപ്പാടിയിലെ പ്രശ്നപരിഹാരത്തിനുള്ള ഭരണകൂടത്തിൻ്റെ ശുഭസൂചകമായ ഇടപെടലായി താങ്കൾ കാണുന്നുണ്ടോ, ശ്രീ പ്രവീൺ? ഇത് ശരിക്കും രാഷ്ട്രീയപരമായ ഒരു കാര്യം എന്നതിനപ്പുറം ഇതിനെ സമീപിക്കേണ്ട എനിക്ക് തോന്നുന്നു വൈകാരികമായും സാംസ്കാരികമായിട്ടുമാണെന്ന് തോന്നുന്നു. കാരണം നമ്മളെ ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ 1 കോടി ഈശ്വരവിലാപം എന്ന് പാടിയ കവിയുള്ള നാടാണ് കേരളം. ഇവിടെ യഥാർത്ഥ മണ്ണിൻ്റെ ഉടമകളായ ആദിവാസികൾ അല്ലെങ്കിൽ ദളിതൻ എന്നും മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ നമ്മളിതിനെ എല്ലാ മേഖലകളിലും ആദിവാസി എന്ന് പറയുന്ന യഥാർത്ഥ മനുഷ്യൻ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ നമ്മളിവിടെ കാണുകയാണ്. 1,000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിൽ 12 കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്നാണ് ഇന്ന് ബഹുമാനായ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ വെളിവാക്കിയേക്കുന്ന ലിസ്റ്റ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വിഷയം, 2013 23 കുഞ്ഞുങ്ങളാണ് അട്ടപ്പാടിയിൽ മാത്രം മരിച്ചത്. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ഇതാ ഇപ്പോൾ ഈ നവംബർ 11 നമ്മൾ എത്തിനിൽക്കുമ്പോൾ 13 കുഞ്ഞുങ്ങൾ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ 1 മാസവും 19 ദിവസവുമാണ് ഈ വർഷം അവസാനിക്കാൻ നമുക്കുള്ളത്. അപ്പോൾ വേണം ഓടിയെത്താവുന്ന ദൂരമേ ഉള്ളൂ. 23 കഴിഞ്ഞ് നമുക്ക് പോകാം. വളരെ ഗൗരവമായി എടുക്കേണ്ട വിഷയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കുമ്പോൾ ഈ കാട്ടിൽ കിടക്കുന്ന വഴിപോലുമില്ല. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ നമ്മൾ ചാനലിൽ ഇരുന്നിട്ടോ പത്രത്തിൽ ഇരുന്നോ ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. അട്ടപ്പാടിയുടെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഇവിടെയുള്ള നേതാക്കന്മാർ, സാംസ്കാരിക പ്രവർത്തകർ, സാഹിത്യകാരന്മാർ, സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ളവർ തയ്യാറാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം രാവിലെ വീട്ടിൽ നിന്നിറങ്ങിപ്പോയാൽ തിരികെ എത്തുമെന്ന യാതൊരു ഉറപ്പുമില്ലാത്ത സ്ഥലമാണ് അട്ടപ്പാടി പോലുള്ള ആദിവാസി ഏരിയകൾ. നമ്മളവിടെ കൃത്യമായിട്ട് പോയി അവരുടെ പ്രശ്നങ്ങൾ കണ്ടു മനസ്സിലാക്കിയാൽ നമ്മൾ
ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം ഉണ്ടാകുവാനുള്ള സാധ്യതകളും സൊല്യൂഷൻസും നമ്മുടെ മനസ്സിൽ ഉരുത്തിരിയും. അല്ല കടലാസ് തീർച്ചയായും പ്രവീൺ, അത്തരത്തിൽ സാംസ്കാരികവും വൈകാരികവുമായും ഇടപെട്ടതിൻ്റെ രാഷ്ട്രീയ പ്രതിഫലനമാണ് ഇന്ന് രാജേഷ് അവിടെ കിടക്കുന്നതിലേക്ക് എത്തിച്ചത്. തീർച്ചയായും താങ്കളിലേക്ക് തിരികെ എത്താം. അതിനു മുമ്പ് കെ സി ജോസഫ് അന്ന് പറഞ്ഞ ആ വാക്കുകളിലേക്ക് കൂടി പോകാം. മദ്യപാനമാണ് ഗർഭിണികളുടെ ഗർഭസ്ഥ ശിശുക്കളുടെ മരണത്തിന് കാരണമെന്ന് അന്ന് കെ സി ജോസഫ് പറഞ്ഞ ആ ബൈറ്റ് ആ വാക്കുകളിലേക്ക്. ഗർഭിണികളായ അട്ടപ്പാടിലെ ട്രൈബൽ സ്ത്രീകൾ പോലും ഈ ചാരായം കഴിക്കുകയാണ്. അപ്പോൾ ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യം എങ്ങനെയിരിക്കും? ആവശ്യമായ പോഷകാഹാരങ്ങൾ അവരുടെ ട്രഡീഷണലായ ഭക്ഷണ രീതിയാണ് റാഗി കഴിക്കുക എന്നുള്ളത്. നമ്മൾ അരി കൊടുത്താൽ അവർക്ക് അരി വേണ്ട, അവർക്ക് റാഗി ആവശ്യം. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ റേഷൻ സമ്പ്രദായം മാറ്റി റാഗി കൊടുക്കാൻ പറഞ്ഞു. പിന്നെ മദ്യത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാതെ നമ്മൾ എന്ത് ചെയ്താലും ഈ കുട്ടികളുടെ ഗർഭസ്ഥ ശിശുക്കളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കത്തില്ല. അതിന് ക്യാമ്പയിൻ ഗവൺമെൻറ് നടത്തുന്നുണ്ട്. പക്ഷെ അതാ മുഖ്യമന്ത്രി പറഞ്ഞു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരുന്ന കാര്യമല്ല. അപ്പം അവർക്ക് ആവശ്യമായ സംരക്ഷണം ഗവൺമെൻറ് കൊടുക്കും. അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. അതിന് ഫണ്ടൊരു തടസ്സമേയല്ല. ഫണ്ടൊരു തടസ്സമല്ലെന്ന് അന്ന് കെ സി ജോസഫ് പറയുന്നു. ചാരായമാണ് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നു. ബിന്ദുകൃഷ്ണ, മുതിർന്ന കോൺഗ്രസ് നേതാവ്, നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ബിന്ദുകൃഷ്ണ, പൊതുവിഭാഗത്തിനും എസ് സി വിഭാഗത്തിനുമുള്ള ഭവന പദ്ധതി ഏകീകരിക്കുന്ന ഘട്ടത്തിൽ കെ സി ജോസഫ് പറഞ്ഞിരുന്ന ഒരു വാക്ക് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. എല്ലാവരും ഒരേ കടയിൽ നിന്നല്ലേ സാധനം വാങ്ങുന്നതെന്ന്. ഇത്തരത്തിൽ വരേണ്യ മൂല്യബോധത്തിൽ നിന്നുകൊണ്ടാണ് കെ സി ജോസഫ് അന്ന് അത് പറഞ്ഞത്, ചാരായത്തിൻ്റെ വിഷയത്തിലും അത് പറഞ്ഞത് എന്ന് നിരീക്ഷിച്ചാൽ അതിൽ തെറ്റ് പറയാനാകില്ല. ആ കെ സി ജോസഫ് പോലും ഇന്ന് സർക്കാരിന് വീഴ്ച പറ്റി എന്ന് അംഗീകരിക്കുമ്പോൾ ഈ സമരത്തെ തുടർന്ന് എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? സമരത്തെ തുടർന്ന് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞു വെക്കാൻ കഴിയും. പക്ഷെ അതിനപ്പുറത്തേക്ക് മാനുഷിക മൂല്യങ്ങളേറെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളാണ് അട്ടപ്പാടിയിലെ പ്രാക്തന ഗോത്രവർഗക്കാർക്ക് അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം സത്യമാണ്. ഈ കാലാകാലങ്ങളായുള്ള ഗവൺമെന്റ് നിരന്തരമായ പരിശ്രമങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോഴും യഥാർത്ഥ ഉപഭോക്താക്കൾ ഗുണഭോക്താക്കൾ ഇന്നും ചിത്രത്തിന് പുറത്താണ് തന്നെയാണ് ഈ കുഞ്ഞുങ്ങളുടെ മരണമടക്കം വിവിധ ആരോഗ്യ പ്രശ്നങ്ങളാലും സാമൂഹിക പ്രശ്നങ്ങളാലും ബുദ്ധിമുട്ടുന്ന അട്ടപ്പാടിയിലെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ദുരിതാവസ്ഥ നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നത്. തീർച്ചയായും ഈ പ്രശ്നത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുടെയും ഇടപെടലുകൾ വളരെ അനിവാര്യമാണ്. അത് ഓരോരുത്തരും ഓരോ മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്നതേ ഉള്ളൂ. തീർച്ചയായും ബിന്ദുകൃഷ്ണ ഇടപെടുന്നതിൽ ക്ഷമിക്കുക. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണെന്ന് വാക്കുകൾ പറയുമ്പോൾ പോലും ഇത് ഒരു പൊതുവിഷയമായി ഉയർത്തിക്കാട്ടി എം പി രാജേഷ് നടത്തുന്ന സമരത്തെ രാഷ്ട്രീയ പ്രേരിതമെന്ന് താങ്കൾ അടിവരയിടുകയും ചെയ്യുന്നു. ബാർ വിഷയം പരിഹരിക്കുന്നതിൽ കാണുന്ന ഉത്സുകത ഈ പാവപ്പെട്ട മനുഷ്യർ മരിച്ചു വീഴുമ്പോൾ നിങ്ങളുടെ ഭരണത്തിന് ഉണ്ടാകുന്നില്ല എന്നൊരു നിരീക്ഷണവും കൂടിയുണ്ട്. അതിനു കൂടി മറുപടി പറയണം. യു ഡി എഫ് എന്ന സങ്കുചിതമായല്ല ഞാൻ ചോദിച്ചത്, ഭരണകൂടം എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ അതേക്കുറിച്ച് അഡ്രസ് ചെയ്തത്. ശ്രീമതി ബിന്ദുകൃഷ്ണ, ബാർ വിഷയത്തിന്റെ കാര്യത്തിൽ ഒരു ജാഗ്രതയും ഇത്തരം കാര്യങ്ങൾ കാണിച്ചിട്ടില്ല. അതിന് സ്വാഭാവികമാണ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി പറയുകയും അതുമല്ലെങ്കിൽ സ്വാഭാവികമായി വരേണ്ട നിയമ നടപടികൾ അതിനനുസൃതമായ നടപടികൾ മാത്രമേ അത് എടുക്കുന്നുള്ളൂ. പക്ഷെ അതും ഇതുമായി കൂട്ടിക്കഴിക്കാൻ കഴിയുകയില്ല. അട്ടപ്പാടിയിലെ ഒരുപാട് ഊരികളിൽ നേരിട്ട് സഞ്ചരിച്ച് മനസ്സിലാക്കിയ ദുരിതാവസ്ഥ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി അവർ നിൽക്കുന്ന കാഴ്ച കാണേണ്ടി വന്നിട്ടുണ്ട്. എന്തെല്ലാം പദ്ധതികൾ, എന്തെല്ലാം പരിപാടികൾ, പക്ഷെ ആ പദ്ധതികളും പരിപാടികളും കൃത്യമായി നടപ്പിലാക്കപ്പെടാത്തതിന്റെ ദുരന്ത ഫലങ്ങൾ. ഇപ്പൊ ഇന്നലെ തന്നെ മരിച്ച കുഞ്ഞ് അത് ജന്മനാ വൈകല്യത്തോടുകൂടി ജനിച്ച് അതിന് ചികിത്സ രണ്ടു മൂന്ന് ആശുപത്രി നടത്തിയിട്ടും പക്ഷെ ഫലപ്രദമാകാതെ കുഞ്ഞ് മരിക്കുന്ന അവസ്ഥ, ആ ഇങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരുടെ വേദനകൾക്ക് മുന്നിൽ ആ പ്രശ്നം ഉയർത്തിക്കൊണ്ട് വരുന്നവർ ഏത് രാഷ്ട്രീയത്തിന്റെ ഇതിലായാലും അത് നല്ലത് തന്നെയാണ്. അതിന് പോസിറ്റീവായി അക്കാര്യങ്ങൾ കാണാൻ കഴിയും. പക്ഷെ എന്റെ ഒരു നിലപാടെന്ന് പറയുന്നത് ഇങ്ങനെ രാജേഷ് അവിടെ സമരം കിടക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ക്രിയാത്മകവുമായി ആ രാജേഷ് ഒരു ജനപ്രതിനിധിയാണ്, അദ്ദേഹം ആരോടാ സമരം ചെയ്യുന്നത്? അദ്ദേഹമല്ലേ മുന്നിട്ടിറങ്ങി നിന്ന് അട്ടപ്പാടിയിലെ തന്റെ നിയോജകമണ്ഡലത്തിലെ പ്രശ്നങ്ങൾ സർക്കാർ ചെയ്യുന്നില്ലെങ്കിൽ തീയിക്കാനുള്ള ഉത്തരവാദിത്വവും ആർജവും കാണിക്കേണ്ടത്? അതിന് അദ്ദേഹം പോയി സമരം കിടക്കുക അല്ലല്ലോ വേണ്ടത്. എന്റെ ഒരു ചെറിയ ബുദ്ധി വെച്ച് തോന്നുന്ന ആ ഒരു കാര്യമാണ്, അദ്ദേഹം അവിടുത്തെ ജനപ്രതിനിധിയാണ്, അദ്ദേഹം മുന്നിട്ട് നിന്ന് കേന്ദ്ര ഗവൺമെന്റ് എത്ര പദ്ധതികളാണ് ഗിരിവർഗ ക്ഷേമത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് വിവിധ കാലഘട്ടങ്ങൾ നടപ്പിലാക്കുന്നത് അതൊക്കെ കൃത്യമായി അവിടെ എത്തിക്കാൻ ശ്രീ രാജേഷ് എന്ത് ചെയ്തു എന്ന് അദ്ദേഹം ഒരു ആത്മപരിശോധന നടത്തി. തീർച്ചയായും സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിത്തത്തെ ഒന്ന് ഒഴിവാക്കാനല്ല ഞാനിത് പറയുന്നത്. സംസ്ഥാന ഗവൺമെന്റ് തീർച്ചയായും ഉത്തരവാദിത്തം നിർവഹിക്കുന്നു എന്ന് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. പദ്ധതികൾ ധാരാളമുണ്ട്.
ആദിവാസി ക്ഷേമ വകുപ്പിന് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുണ്ട്. പക്ഷെ ഫലത്തിൽ ഇത് ആരനുഭവിക്കുന്നു, എങ്ങോട്ട് പോകുന്നു, ആര് മോണിറ്റർ ചെയ്യണം? തീർച്ചയായും സോഷ്യൽ ഓഡിറ്റിംഗ് അടക്കം അട്ടപ്പാടിയിൽ വേണം. ഇനി ഒരു കുഞ്ഞോട് മരിച്ചു വീഴാതിരിക്കാൻ, ഒരു 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 സഹോദരനോ സഹോദരിയോ അവരുടെ ജീവിത ദുരിതങ്ങളിൽപ്പെട്ട് ഉഴരാതിരിക്കാൻ തീർച്ചയായും ഈ ഘട്ടത്തിലെങ്കിൽ ഇത്രയൊക്കെ ജീവനുകൾ. അതാണ് ശ്രീമതി ബിന്ദുകൃഷ്ണ, ദയവായി തുടരുക, തീർച്ചയായും താങ്കൾ പോകരുത്, ദയവായി തുടരുക. ഇപ്പോൾ നമുക്ക് എം പി രാജേഷിലേക്ക് തന്നെ പോകാം. ശ്രീ എം പി രാജേഷ്, കേട്ടോ ബിന്ദുകൃഷ്ണ പറഞ്ഞത്? കേട്ടു കേട്ടു. ശ്രീമതി ബിന്ദുകൃഷ്ണ തന്നെ സ്വയം സമ്മതിച്ചതുപോലെ അവരുടെ ചെറിയ ബുദ്ധി വെച്ച് ആലോചിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ശ്രീമതി ബിന്ദുകൃഷ്ണ ചോദിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി വലിയ ബുദ്ധിയും വലിയ ഹൃദയവും കൊണ്ട് ആലോചിക്കേണ്ടതാണ് എന്ന് ഞാൻ അവരോട് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ഇവിടെ ജനപ്രതിനിധി നിരാഹാരം കിടക്കുകയാണോ സമരം ചെയ്യുകയാണോ വേണ്ടത് എന്നാണ് ബിന്ദുകൃഷ്ണ ചോദിക്കുന്നത്. അവര് ഈ ഊരുകളിലെല്ലാം പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത് എന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ കാര്യങ്ങളൊക്കെ ഇത്രയും കാലം മനസ്സിലാക്കി വെച്ച് മൗനം പാലിക്കുകയായിരുന്നോ ബിന്ദുകൃഷ്ണ ചെയ്യേണ്ടിയിരുന്നത്? അവർക്കെന്തെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? നിരാഹാരം കിടക്കണ്ട, അവർക്കെന്തെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? ഇപ്പോൾ ഈ മാധ്യമ വാർത്തകളും കൂട്ടശിശുമരണവും ഒക്കെ വന്നപ്പോൾ പറയുന്നു ഞാനിതൊക്കെ നേരത്തെ മനസ്സിലാക്കി വെച്ചതാണ് എന്ന്. എന്താണ് ശ്രീമതി ബിന്ദുകൃഷ്ണ, ബിന്ദുകൃഷ്ണയാവുമ്പോൾ ഒരുപക്ഷെ നിരാഹാരം കിടക്കാതെ തന്നെ സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള സ്വാധീനമുണ്ടാവും, ആ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് എന്താണ് ഈ പ്രശ്നത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഒന്ന് അതവിടെ വിടുക. ഇനി എൻ്റെ വിശദീകരണം പറയാം. ഞാൻ നിരാഹാരം കിടക്കുന്നത് അല്ല വേണ്ടിയിരുന്നത്, സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടിയിരുന്നത്. ശരിയാണ്, ബിന്ദുകൃഷ്ണ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. ജനപ്രതിനിധി എന്ന നിലയിൽ ചെയ്യിപ്പിക്കാനുള്ള ശ്രമമാണ് ഒന്നര കൊല്ലം നടത്തിയത്. അത് ഞാൻ നേരത്തെ ഇവിടെ വിശദീകരിച്ചതാണ്. ബിന്ദുകൃഷ്ണയ്ക്ക് ഒരുപക്ഷെ അറിയാനിടയില്ല, പക്ഷെ പാലക്കാട്ടെ എല്ലാവർക്കും അറിയാം, പാലക്കാട്ടെ അട്ടപ്പാടിയിലെ എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിലും അത് തെളിയിച്ചിട്ടുണ്ട് അവർ. അപ്പോ 2013 ഞാൻ പറഞ്ഞല്ലോ, നാലോ അഞ്ചോ കുട്ടികൾ മാത്രം മരിച്ച സന്ദർഭത്തിൽ അത് പത്രങ്ങളുടെ ജില്ലാ പേജിലെ ചെറിയ വാർത്തയായി ഒതുങ്ങി നിന്ന സന്ദർഭത്തിൽ ഇവിടെ വന്ന് ഊരുകൾ കയറി ഇറങ്ങി സ്ഥിതിഗതികൾ ഇതിനേക്കാൾ ഭയാനകമാണ്, ഗുരുതരമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചതും അട്ടപ്പാടിയിലെ സ്ഥിതി അതീവ ഗുരുതരം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ മുഖ്യമന്ത്രിക്ക് ഒക്കെ മുഖ്യമന്ത്രിയുടെ എല്ലാം ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്നത് അത് അന്ന് ഞാൻ നടത്തിയിട്ടുള്ള ഇടപെടലായിരുന്നു. അതിനുശേഷം ഇവിടെ മന്ത്രിപ്പട വന്നു, അവരുടെ മുമ്പിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചു. അവരിവിടെ വരാൻ തന്നെ കാരണം അന്ന് ഞാൻ നടത്തിയിട്ടുള്ള ഇടപെടലാണ്. 2013 June 6 രണ്ട് മാസം ഇങ്ങോട്ട് വരാൻ തയ്യാറാവാതിരുന്ന മുഖ്യമന്ത്രി അവസാനം വന്നു. കേന്ദ്രമന്ത്രി ജയറാം രമേശ് വന്നത് വെറുതെ വന്നതല്ല, ഞാൻ പാർലമെന്റിൽ ഇക്കാര്യങ്ങൾ, ജനപ്രതിനിധി അതാണല്ലോ ചെയ്യേണ്ടത്, പാർലമെന്റിൽ ഉന്നയിച്ചു, ജയറാം രമേശിനെ നേരിട്ട് കൊണ്ടുപോയി ഇക്കാര്യങ്ങൾ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് ഇക്കാര്യങ്ങൾ കിഷോർ ചന്ദ്രദേവിനെ പോയി കണ്ടത് ഞാനും CPIM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ടും കൂടിയാണ്. അന്ന് ട്രൈബൽ അഫയേഴ്സ് മന്ത്രിയായിരുന്ന UPA ഗവൺമെന്റിലെ മന്ത്രിയെ അദ്ദേഹം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് അപകടം പറ്റി. അപ്പൊ ഇങ്ങനെ മന്ത്രിമാരെ ഇവിടെ കൊണ്ടുവരുന്നതിൽ, ഉദ്യോഗസ്ഥ മേധാവികളെ കൊണ്ടുവരുന്നതിൽ, പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന TK നായർ ഇവിടെ വന്നത് വെറുതെ വന്നതല്ല ശ്രീമതി ബിന്ദുകൃഷ്ണ, ഡൽഹിയിൽ ഇക്കാര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിൽ കൊണ്ടുവന്നതിന്റെ ഫലമായിട്ടാണ്. എന്നിട്ട് പാക്കേജ് പ്രഖ്യാപിച്ചു. പക്ഷെ നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഏത് കേന്ദ്ര പദ്ധതിയും നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനാണ്. സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് നടപ്പാക്കിക്കാൻ ഒന്നര കൊല്ലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ പലതും അവർ വിഴുങ്ങി. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഞാൻ മുഖ്യമന്ത്രിക്ക് ഇതിനിടയിൽ ഈ പാക്കേജ് നടത്തിപ്പിലെ വീഴ്ചകളെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് ആരോഗ്യമന്ത്രിക്ക് അയച്ചിട്ടുള്ള നിരവധി കത്തുകളുണ്ട്. ആ കത്തുകളിൽ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരു ചെറിയ കാര്യം, PSC ഡോക്ടർമാർക്ക്, ഇവിടെ വരുന്ന ഡോക്ടർമാർക്ക് PG കോട്ട, സർക്കാർ ഡോക്ടർമാർ ഇവിടെ നിൽക്കുന്നു എന്ന് ഉറപ്പാക്കാൻ, ഇവിടെ സേവനമനുഷ്ഠിക്കാൻ തയ്യാറാവുന്നു എന്ന് ഉറപ്പാക്കാൻ PG കോട്ട ഏർപ്പെടുത്തണം. ഗവൺമെന്റ് സമ്മതിച്ചതാണ്. ഞാൻ എത്രയോ തവണ ഗവൺമെന്റിനെ ഓർമ്മിപ്പിച്ചു, സമ്മതിച്ച കാര്യം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അധിക വേതനം കൊടുക്കാമെന്ന് സമ്മതിച്ചതാണ്, പലതവണ വീണ്ടും ഓർമ്മിപ്പിച്ച് ഇടപെട്ടിട്ടുമാണ് അത് നടത്തിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഓരോ പറഞ്ഞ കാര്യം പോലും നടത്തിക്കാൻ വേണ്ടി ഈ മന്ത്രിമാരുടെ കൈയും കാലും പിടിക്കേണ്ട സ്ഥിതിയുണ്ടായി. ഒന്നര കൊല്ലമായിട്ട് ഇത് തുടരുന്നു. ആ സ്ഥിതിയിലാണ് ഈ ഇത്ര ഹൃദയശൂന്യമായ ഒരു സർക്കാരിനെ ബധിരമൂക സർക്കാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സർക്കാർ ഇതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറാവാതെ വന്നപ്പോഴാണ് ഒടുവിൽ ഗത്യന്തരമില്ലാതെ നിരാഹാരം കിടക്കേണ്ടി വന്നത്. അതിനെന്നെ ആക്ഷേപിക്കുകയല്ല ചെയ്യേണ്ടത്, ഒരു ജനപ്രതിനിധിയെ കൊണ്ട് മറ്റെല്ലാ മാർഗങ്ങളും അവസാനിച്ചപ്പോൾ, ഗതിമുട്ടിയപ്പോൾ നിരാഹാരത്തിലേക്ക് തള്ളിവിട്ട സ്വന്തം മുഖ്യമന്ത്രിയെയും മന്ത്രി സംഘത്തെയുമാണ് ശ്രീമതി ബിന്ദുകൃഷ്ണ അവർക്ക് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തേണ്ടത്.
ശ്രീമതി ബിന്ദു കൃഷ്ണ, കീഴാളപക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പൊതുവിഷയം എന്ന നിലയിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു സമരം അതൊരു പൊതുവിഷയത്തെ മുൻനിർത്തിയാണ്, അതിനെ ഒരു സെക്ടേറിയൻ പ്ലാറ്റ്ഫോമിൽ വിലയിരുത്തപ്പെടേണ്ടതില്ല എന്നാണ് ശ്രീ രാജേഷ് താങ്കൾക്ക് മറുപടിയായി പറഞ്ഞത്. ഒപ്പം പല നാൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പലരും പറഞ്ഞു, പല വിഷയങ്ങളും പറഞ്ഞു. എം പി രാജേഷ് തന്നെ 2013 ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷമാണ് 63 കുട്ടികൾ മരിക്കുന്നത്, 400 കോടിയോളം രൂപയുടെ പദ്ധതികൾ നിങ്ങൾ നടപ്പാക്കിയെന്ന് അവകാശവാദം ഉന്നയിക്കുന്നു. ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങൾ മാത്രമെന്തേ മരിച്ചു വീഴുന്നത്? ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉയരുന്നു, ഇത് ഭരണകൂടം അഡ്രസ്സ് ചെയ്യണം. അങ്ങനെ ഭരണകൂടം അഡ്രസ്സ് ചെയ്യാതിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ ഉണ്ടാകുന്നത്. ശ്രീമതി ബിന്ദുകൃഷ്ണ, ഇതാണ് ആ പറഞ്ഞതിന്റെ സാരാംശം, താങ്കൾക്ക് പറയാം മറുപടി. ഒരിക്കലുമല്ല, ഒരു സെക്ടേറിയൻ പോസ്റ്റ് ഒന്നുമല്ല ഇവിടെ ഉള്ളത്. തീർച്ചയായും കീഴാളപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് ലാൽ പറയുമ്പോൾ അത് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നം അല്ലെങ്കിൽ പൊതുപ്രശ്നം തന്നെയാണ്. അതില് മറ്റൊരു വേർതിരിവ് ഭേദചിന്തയുടെ ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായും അട്ടപ്പാടിയിലെ കുഞ്ഞുങ്ങൾ നിരന്തരമായി പലപ്പോഴായി വർഷങ്ങളായി മരിച്ചു വീഴുമ്പോൾ അതിന്റെ യഥാർത്ഥ കാരണം തേടി പോയി അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും സംശയമില്ല. അതിൽ ആ അഭിപ്രായത്തിൽ ഒരു കാരണവശാലും ഞാൻ വിയോജിക്കുന്നതുമില്ല. പക്ഷെ ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിച്ചത് അദ്ദേഹം ഇങ്ങനെ നിരന്തരമായി നടത്തിയ ഇടപെടലുകൾ ഇതൊന്ന്, ഒരു സംസ്ഥാന സർക്കാരിന്റെ പോലും ആവശ്യമില്ലല്ലോ ഇദ്ദേഹം ഈ പറയുന്ന നിലയിൽ ഇദ്ദേഹം ഇടപെടുന്നെങ്കിൽ ആ കാര്യങ്ങൾ പരിഹരിക്കപ്പെടാൻ. തീർച്ചയായും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തുകൊണ്ടല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഒരു യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിക്കുകയാണ്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ തന്റെ പാർലമെന്റ് മണ്ഡലത്ത് തന്റെ പ്രദേശത്ത് കൃത്യമായി നടപ്പിലാക്കുന്നെന്ന് ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്തം മറ്റുള്ളവരെ പോലെ തന്നെ കേരളത്തിലെ മന്ത്രിമാരെ പോലെ തന്നെ അദ്ദേഹത്തിനും ഉണ്ട് എന്ന് ഒരു സാമാന്യ പൊതുജനത്തിന്റെ ഒരു നിലപാടോടുകൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനെയാണ് ഞാൻ ചെറിയ ബുദ്ധി എന്ന് പറയുന്നത്, അല്ലാതെ മറ്റ് അദ്ദേഹം ഉദ്ദേശിച്ച തരത്തിലുള്ള വലിയ അർത്ഥത്തിലല്ല. മറിച്ച് സാമാന്യ ജനത്തിന്റെ തോന്നുന്ന സ്വാഭാവികമായ ഒരു പ്രതികരണം, ഒരു ആശങ്ക, ആ ആശങ്ക പങ്കുവെക്കുകയാണ് ചെയ്തത്. കൃത്യമായും ഈ അട്ടപ്പാടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. സംസ്ഥാന സർക്കാർ വളരെ ക്രിയാത്മകമായി തന്നെ പല ഘട്ടങ്ങളിലായി ഇടപെട്ടിട്ടുള്ളത് തന്നെയാണ്. അദ്ദേഹം തന്നെ ബഹുമാന്യനായ എം പി തന്നെ പറയുന്നുണ്ടല്ലോ, പലപ്പോഴായി മന്ത്രിമാർ നൽകിയ ഉറപ്പുകൾ, അതെ, മന്ത്രിമാർ നൽകിയ ഉറപ്പുകൾ മാത്രമല്ല അതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചുകൊണ്ടും അത് നടപ്പിലാക്കാനുള്ള നിരവധി യോഗങ്ങളും അത് നടപ്പിലാക്കുന്നുവോ എന്നുള്ള മോണിറ്ററിംഗ് ആയിട്ടുള്ള യോഗങ്ങളും ഒക്കെ യഥാക്രമം സർക്കാരിന്റെ ചട്ടപ്പടി നടക്കും. പക്ഷേ ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നങ്ങൾ, ശ്രീ കെ സി ജോസഫ് അദ്ദേഹം നേരത്തെ ചൂണ്ടിക്കാണിച്ച മദ്യത്തെക്കുറിച്ചുള്ള ഒരു പരാമർശത്തെ, അത് പരാമർശം ശരിയല്ല എന്നൊരു തോന്നൽ ദ്യോതിപ്പിക്കുന്ന അത്തരത്തെ തോന്നിപ്പിക്കുന്ന വിധം പറയുകയുണ്ടായി. പല അട്ടപ്പാടിയിലെ ദുരിതങ്ങളുടെ പല കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ് അതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അവിവാഹിതരായ അമ്മമാര്, അതുപോലെ തന്നെ ഒരു സ്ത്രീ തന്നെ കൂടുതൽ പ്രസവിക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ, അതൊക്കെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളും പോഷകാഹാരം അടക്കം ലഭ്യമാകാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ പലതുണ്ട്. ശ്രീമതി ബിന്ദുകൃഷ്ണ, ഇങ്ങനെ കാരണങ്ങൾ നിരത്തുമ്പോൾ തന്നെ പക്ഷേ എന്ന് പറയുമ്പോൾ, അവരുടെ പ്രശ്നങ്ങൾ ശരിയാണ് എന്ന് പറയുമ്പോൾ, താങ്കൾ അവിടെ സന്ദർശിച്ച വ്യക്തി കൂടിയാണ്, പക്ഷേ എന്ന് പറഞ്ഞ് കോമയിടുമ്പോൾ നാളെ ഉന്നത തല യോഗം ചേരാനിരിക്കുന്നു, ഇവിടെ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് അംഗീകരിക്കുന്നു, ഒരു ശുഭസൂചകമായ രീതിയിലേക്ക് സർക്കാർ നീങ്ങുന്നു എന്ന ഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള സമീപനമാണോ പൊതുവെ ഭരണകൂടത്തിനുള്ളത്? ബിന്ദുകൃഷ്ണ പറയുന്നത് പോലെ ഇങ്ങനെ പക്ഷേ ഇട്ട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ അതിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലേക്ക് ഇങ്ങനെ ഒരു സംശയം ആർക്കെങ്കിലും ഉയർന്നാൽ? പക്ഷേ ഇടുന്നത് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതല്ല, മറിച്ച് യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതാണ്. പല കാരണങ്ങൾ അട്ടപ്പാടിയിൽ ഈ ഉണ്ടാകുന്ന നമ്മുടെ സാംസ്കാരിക മുഖത്തിന് പ്രഹരമേൽക്കുന്ന രീതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. ആ അഡ്രസ്സ് ചെയ്യപ്പെടുന്നതിൽ ക്രിയാത്മകമായ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകളുടെ ഏറ്റവും അവസാനത്തെ ഫലമാണ് നാളെ നടക്കാൻ പോകുന്ന ഉന്നതതല യോഗം. ഈ ഗവൺമെന്റ് വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഈ പ്രശ്നത്തെ സമീപിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി നാളത്തെ യോഗം കാണാവുന്നതാണ്. എം പി രാജേഷ് എം പി നടത്തുന്ന അദ്ദേഹത്തിന്റെ മാർഗത്തോട് എനിക്ക് യോജിപ്പില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തോട് യോജിപ്പുള്ളത് കൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടാൻ സർക്കാർ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ തന്നെ യു ഡി എഫ് സർക്കാർ, ഉമ്മൻചാണ്ടി സാറിന്റെ സർക്കാർ ആ നടപടികൾ ഉണ്ടാകും. പക്ഷേ ഇനി ഒരു കുഞ്ഞു പോലും ഈ സർക്കാർ മാത്രം വിചാരിച്ചാൽ ഇത്തരം പ്രശ്നങ്ങളെ പൂർണ്ണമായും നമുക്ക് ഇല്ലാതെയാക്കാൻ കഴിയുകയില്ല. അവിടെ സാമൂഹിക ഇടപെടൽ വളരെ കൂടുതൽ വേണ്ടതാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പല കാരണങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാണിക്കാൻ മറ്റൊരു കാരണം കൂടി ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഇംപ്ലിമെന്റിംഗ് ഏജൻസി അനിവാര്യമാണ്. സാധാരണ ഔദ്യോഗിക തലങ്ങളിൽ നിന്നുകൊണ്ട് കർത്തവ്യം നിർവഹിക്കുന്ന ചടങ്ങിനപ്പുറത്തേക്ക്
എന്റെയും കൂടി ഉത്തരവാദിത്വമാണ് എന്ന് ബോധ്യമുള്ള ഒട്ടനവധി ആളുകളുടെ കൂട്ടം. ശ്രീമതി ബിന്ദുകൃഷ്ണ, സർക്കാർ കേന്ദ്ര സർക്കാർ ഫണ്ടോടുകൂടി പ്രവർത്തിക്കുന്ന എൻ ജി ഒസ്, അങ്ങനെ ഒട്ടനവധി സാമൂഹിക സാംസ്കാരിക ഇടപെടലുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയും ഉത്തരവാദിത്വത്തോടുകൂടി നടത്തേണ്ടത്, ഇവരുടെ പ്രശ്നങ്ങൾ എന്ത് എന്ന് കണ്ട് പരിഹരിക്കപ്പെടേണ്ടത്, മറ്റുള്ളവർക്കാർക്കും ഇല്ലാത്ത പ്രശ്നം എന്ത് ഈ ഊരുകളിൽ മാത്രം സംഭവിക്കുന്നത് എന്ന് സർക്കാർ കാണാത്തതെന്ത്? അതിനകത്ത് രാഷ്ട്രീയമുണ്ട്, ഭരണകൂടത്തിൻ്റെ കൃത്യമായ യന്ത്രം തിരിക്കുന്നതിലെ പരാജയമുണ്ട്. എം പി രാജേഷിലേക്ക്, എം പി രാജേഷ്, വന്നതും പോയതും ഒക്കെ ഇരിക്കട്ടെ, ഇവിടെ കൃത്യമായ രീതിയിൽ സർക്കാർ നാളത്തെ യോഗത്തോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും, ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നീങ്ങുന്നത് എന്നാണ് ബിന്ദു കൃഷ്ണ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം നോക്കൂ, ഒരു റോഡിൽ തുടങ്ങി അവിടേക്കുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, മറ്റ് സാമൂഹിക പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ അക്കമിട്ട് ഗ്രാഫായി ഇവരുടെ പക്കലുണ്ടോ? ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് സർക്കാർ പറയുമ്പോൾ അത് തൃപ്തമായി കാണാനാകുന്ന എന്തൊക്കെ ഘടകങ്ങൾ അതിലുണ്ട് ശ്രീ രാജേഷ്? ഇവിടെ അവസാനം ശ്രീമതി ബിന്ദു കൃഷ്ണ എൻ്റെ ലക്ഷ്യത്തെ അംഗീകരിച്ചതിൽ സന്തോഷവും നന്ദിയുമുണ്ട്. എൻ്റെ മാർഗത്തെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസമാണുള്ളത്, അത് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അത് അവർക്ക് അവരുടെ രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിക്കാൻ കഴിയുമ്പോൾ മാത്രമേ മാർഗത്തെ സാധൂകരിക്കാനാവൂ. അത് പോട്ടെ, എന്തായാലും ലക്ഷ്യം അംഗീകരിച്ചല്ലോ. സർക്കാരിൻ്റെ മുമ്പിൽ ഞങ്ങൾ കൃത്യമായിട്ട് എണ്ണി അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന്, എന്തെല്ലാം പാളിച്ചകളാണ് വന്നത്, എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പം അതിനോട് സർക്കാർ എങ്ങനെ പ്രതികരിക്കുന്നു, അതിൽ ഓരോന്നിലുമുള്ള തീരുമാനം എന്തായിരിക്കും എന്നാണ് ഞങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇതിൽ പല കാര്യങ്ങളും ഗവൺമെൻറ് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ സമ്മതിച്ചിട്ടുള്ളതാണ്, നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച കാര്യങ്ങളാണ്, അതാണ് ഇപ്പോൾ നടപ്പാക്കാതെ വന്നിരിക്കുന്നത്. അത് ഞങ്ങൾ വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട്. ദീർഘകാല നടപടികളുണ്ട്, ഹ്രസ്വകാല നടപടികളുണ്ട്. ദീർഘകാല നടപടി, ഈ പ്രശ്നത്തിൻ്റെ ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്നുള്ളത് ആദിവാസികളെ കൃഷിയിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നതിൽ തന്നെയാണ്. അവരുടെ തനത് കൃഷി രീതി ഇല്ലാതായി, അത് അപ്രത്യക്ഷമായി. അവർ പോഷകാംശങ്ങൾ അവർക്ക് ലഭിച്ചിരുന്ന തനത് ഭക്ഷ്യധാന്യങ്ങളും തനത് വിഭവങ്ങളുമുണ്ട്, അതൊന്നും കൃഷി ചെയ്യാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായി. അങ്ങനെ കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായതിൻ്റെ മൗലികമായ കാരണം അവരുടെ ഭൂമി നഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ അട്ടപ്പാടിയിൽ ഉണ്ടായിട്ടുള്ള തലതിരിഞ്ഞ വികസന സമീപനങ്ങളുടെ ഭാഗമായി ഉണ്ടായ പാരിസ്ഥിതിക തകർച്ച, പ്രത്യേകിച്ച് കിഴക്കൻ അട്ടപ്പാടിയൊക്കെ നേരിടുന്ന വരൾച്ച, ഇതൊക്കെയാണ് ഈ കൃഷിയിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ ഒരു കാരണം. അപ്പോൾ കൃഷി ഇല്ലാതായതോടുകൂടി വല്ലപ്പോഴും കിട്ടുന്ന തൊഴിലിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കേണ്ട, അല്ലെങ്കിൽ സർക്കാരിൻ്റെ സൗജന്യങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു ഉപജീവന പ്രതിസന്ധിയിലേക്ക് അട്ടപ്പാടിയിലെ ആദിവാസികൾ എത്തിച്ചേരുകയുണ്ടായത്. അപ്പോൾ അത് പരിഹരിക്കാനുള്ള ശാശ്വതമായിട്ടുള്ള മാർഗം, അവർക്കൊരു ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കുക, അത് കൃഷി പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് ഭൂമിയുടെ പ്രശ്നവും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ദീർഘകാലാടിസ്ഥാനത്തിൽ അവരുടെ ഭൂപ്രശ്നം കൂടി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു ഒരു മൾട്ടി ഡയമെൻഷനലായിട്ടുള്ള അപ്രോച്ച് വേണ്ട പ്രശ്നമാണ്. ഈ കാർഷികവും പാരിസ്ഥിതികവുമായിട്ടുള്ള ഭൂസംബന്ധവുമായിട്ടുള്ള മാനങ്ങളുള്ളതുപോലെ തന്നെ ആരോഗ്യപരവും സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള മാനങ്ങൾ ഈ പ്രശ്നത്തിനുണ്ട്. ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ ഇവിടെ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക, ഒഴിഞ്ഞുകിടക്കുന്ന പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിലും കോട്ടത്ര സ്പെഷ്യാലിറ്റി ആസ്പത്രിയിലും ഒഴിഞ്ഞുകിടക്കുന്ന ഡോക്ടർമാരുടെ തസ്തിക ഒരു ഇപ്പോൾ കുറച്ച് കുറവാണ്, ഒഴിഞ്ഞുകിടക്കുന്നത്. എങ്കിലും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ ധാരാളം ഒഴിവുകൾ, ഏതാണ്ട് 50 ഒഴിവുകൾ നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള അടിയന്തരമായ സമയബന്ധിതമായിട്ടുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അങ്ങനെ പൊതുജനാരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തണം. ആശാ വർക്കർമാർക്കും അംഗൻവാടി വർക്കർമാർക്കും സർക്കാർ അവരുടെ പ്രകടനം വിലയിരുത്തി കൊടുക്കുമെന്ന് പറഞ്ഞ് ഇൻസെൻറ്റീവ് കൊടുത്തിട്ടില്ല. അത് പ്രധാനപ്പെട്ട, അവർക്കൊരു പ്രധാനപ്പെട്ട റോളുണ്ട്. ഊരുകളിലെത്തി ഇവരുടെ സ്ഥിതി മനസ്സിലാക്കേണ്ടതും അത് സംബന്ധിച്ച് യഥാസമയം റിപ്പോർട്ട് ചെയ്യേണ്ടതും ഒക്കെ ഇവരാണ്. അപ്പോൾ അവർ പ്രവർത്തിക്കുന്നു എന്നുറപ്പാക്കണം, ഊരുകളിൽ പോകുന്നു എന്നുറപ്പാക്കണം, ആദിവാസി കുടുംബങ്ങളിൽ എത്തുന്നു എന്നുറപ്പാക്കണം. അതിനടിസ്ഥാനത്തിൽ ഇൻസെൻറ്റീവ് കൊടുക്കേണ്ടതാണ്, കൊടുത്തിട്ടില്ല ഗവൺമെൻറ്. അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫിന് അട്ടപ്പാടി ജോലി ചെയ്യുന്നവർക്ക് 20% അധിക വേതനം പ്രഖ്യാപിച്ചിരുന്നു, കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവർ വരുന്നു എന്നുറപ്പാക്കണമെങ്കിൽ അത് കർശനമായിട്ട് ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ അവർക്കുള്ള പരിഗണനയും ഉണ്ടാവണം.
മെഡിക്കൽ അംഗൻവാടി ഗവൺമെന്റ് ഇവിടെ പ്രഖ്യാപിച്ചതാണ്, നടപ്പായിട്ടില്ല, നടപ്പാക്കാൻ തയ്യാറാവണം. അതുപോലെ വളരെ ചെറിയ കാര്യം, പാലും മുട്ടയും അംഗൻവാടികളിൽ വിതരണം ചെയ്യുന്നതിന് മുൻകൂറായിട്ട് പണം കൊടുക്കുമെന്ന് സർക്കാർ സമ്മതിച്ചതാ, ഇപ്പോഴും കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല ശ്രീമതി ബിന്ദുകൃഷ്ണ മനസ്സിലാക്കണം. അംഗൻവാടി ടീച്ചർമാർ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് കൊടുക്കണം എന്നാണ് സർക്കാർ പറയുന്നത്. പിന്നീട് റീഇംബേഴ്സ് ചെയ്യും. ഏത് അംഗൻവാടി ടീച്ചർക്കാണ് തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്നത്, ഏത് അംഗൻവാടി ടീച്ചർക്കാണ് സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് പാലുമുട്ടയും വാങ്ങി കൊടുക്കാൻ കഴിയുന്നത്? അതുപോലെ തന്നെ അംഗൻവാടികളിലെ ഗുണഭോക്താക്കൾക്ക് പെർ ഹെഡ് 6 രൂപയുണ്ടായിരുന്ന സർക്കാർ വിഹിതം 12 ആക്കുമെന്ന് സമ്മതിച്ചതാണ്, സമ്മതിച്ചിട്ടില്ല. അത് എത്രയും പെട്ടെന്ന്, സർക്കാർ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അത് നടപ്പാക്കിയിട്ടില്ല. നടപ്പാക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാവണം. ഇങ്ങനെ ആരോഗ്യ മേഖല, ICDS ഇവയുടെ പൊതുജനാരോഗ്യം, ICDS ഇത് രണ്ടും ശക്തിപ്പെടുത്താനുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അതിന് പുറമെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചില ദീർഘകാല നടപടികൾ. സഞ്ചരിക്കുന്ന സിവിൽ സപ്ലൈസ് റേഷൻ കടകൾ സിവിൽ സപ്ലൈസിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കണം. റാഗി പൊടിച്ചു കൊടുക്കണം. റാഗി, ചോളം, ചാമ തുടങ്ങിയിട്ടുള്ള അവരുടെ തനത് വിഭവങ്ങൾ റേഷൻ കടകളിലൂടെ ലഭ്യമാക്കാനുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇങ്ങനെ എണ്ണി എണ്ണി പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ദീർഘകാലാടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയുന്നത് ആദിവാസി കേന്ദ്രിതമായിട്ടുള്ള ഒരു വികസന പരിപ്രേക്ഷ്യം അട്ടപ്പാടിക്ക് ഉണ്ടാക്കാൻ ഗവൺമെന്റ് തീർച്ചയായും. ശ്രീ രാജേഷ്, ധന്യരാമനിലേക്ക് പോയാൽ, ധന്യരാമൻ, ഡോക്ടർ ഇക്ബാൽ നേരത്തെ ഈ പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ചതിന് ശേഷം പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഓർക്കുന്നു. 38% അവിടെ വംശഹത്യയാണ് നടക്കുന്നതെന്ന്, 38% അവിടുത്തെ ആദിവാസികളുടെ ജനസംഖ്യ കുറഞ്ഞു എന്ന്. നോക്കൂ, ധന്യരാമനും നമ്മളും ഒക്കെ ഒരുപാട് തവണ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. നെഞ്ചോടടുക്കി പിടിച്ച് കുട്ടികളുടെ വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ അനുഭവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലും ധന്യരാമൻ പലപ്പോഴും പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. രാജേഷ് ഇവിടെ സമരം ചെയ്യുന്ന ഈ ഘട്ടത്തിൽ വീഴ്ച പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ രംഗത്തെത്തുമ്പോൾ കെ സി ജോസഫ് പറയുമ്പോൾ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ? കെ സി ജോസഫ് വീഴ്ച പറ്റിയെന്ന് ഇപ്പം ഞാൻ ഇന്ത്യ വിഷയം ചർച്ച കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യ വിഷയിൽ കെ സി ജോസഫ് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനത്തെ ഒരു വാക്കേ ഉപയോഗിച്ചിട്ടില്ല, അവിടെ ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അതേപോലെ തന്നെ അവിടെ ഒരു കോൺഗ്രസ് വക്താവ് ലാലി വിൻസെന്റ് എന്ന് പറയുന്നൊരു ആരോ സംസാരിച്ചു. അവരും പറയുന്നു അവിടുത്തെ ആദിവാസി സ്ത്രീകൾ മാലാടി പറയുന്ന ടാബ്ലറ്റ് ഉപയോഗിച്ചതുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്തൊരു വിഡ്ഢിത്താണ് ഇവരൊക്കെ അവിടെ ഇരുന്ന് വിളിച്ചു പറയുന്നതെന്ന് സത്യം പറഞ്ഞതിൻ്റെ മാനസിക നില തോന്നി മാറി ഞാൻ വല്ലതും വിളിച്ചു പറയുമെന്നോർത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോരുമായിരുന്നു. ഇത്തരത്തിൽ അറിയാത്തവർ സംസാരിക്കാതിരിക്കണം ആദിവാസി മേഖലയെ പറ്റിയിട്ട്. അട്ടപ്പാടിയിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെറും 40% അനാദിവാസികളും 60% ആദിവാസികളും ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പം നേരെ മറിച്ചായ അവസ്ഥ, ഇപ്പം ഈ 38% മാത്രമേ അവിടെ ആദിവാസികളുള്ളൂ, ബാക്കിയെല്ലാം അനാദിവാസികളാണ്. അവരെത്ര 10,213 ഏക്കർ ഭൂമി കയ്യേറി, അവരുടെ കൃഷിയെല്ലാം നശിച്ചു, ആ സ്ഥലം മൊത്തം അനാദിവാസികളാണ്. കൈ തമിഴ് വംശജരുണ്ട്, നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്, ഇവരൊക്കെയാണ് അവിടുത്തെ ഭൂമി കയ്യേറിയിരിക്കുന്നത്. ആ ഭൂമി ആദ്യം തിരിച്ചു പിടിച്ച് അവരെ കൃഷിയിലേക്ക് കൊണ്ടുവരണം. ആ കൃഷിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. മാത്രമല്ല ഇത്രയും കാലത്ത് ഇപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഈ എന്താണ് നമ്മുടെ മന്ത്രി മുനീറിൻ്റെ വകുപ്പ് നാല് കാര്യങ്ങൾ, സാമൂഹ്യക്ഷേമ വകുപ്പ് 4 കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ICDSഉം ഫുഡ് സപ്ലൈ ചെയ്യാനായിട്ട്, പഞ്ചായത്ത് വകുപ്പാണ് ആദിവാസി ക്ഷേമവും പോഷാഹാരക്കുറവും ബോധവൽക്കരണവും, അതിനാണ് അവർക്ക് ഫണ്ട് കൊടുക്കുന്നത്. അതാണ് ധന്യ എത്താം. പ്രവീണിലേക്ക് പോയാൽ, പ്രവീൺ, ഇത് കേവലം കുട്ടികൾ മരിച്ചു വീഴുന്ന ഒരു കാര്യം മാത്രമല്ല, ഇതിനൊരു വലിയ സാംസ്കാരിക പശ്ചാത്തലമുണ്ട്, സാമൂഹിക പശ്ചാത്തലമുണ്ട്, രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്, ഭൂമിയിലേക്ക് പോലും എത്തപ്പെടുന്ന ഒരു വലിയ രാഷ്ട്രീയം അതിനുണ്ട്. ഈ പ്രശ്നത്തെ ഭരണകൂടം ഏറ്റെടുത്ത് നടപ്പാക്കുക എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ ലക്ഷ്യം വേണം, കൃത്യമായ രീതിശാസ്ത്രം ഉണ്ടാകണം. ഇതൊക്കെയാണ് രാജേഷ് പറയുന്നത്. അങ്ങനെ ഉയർത്തിക്കാണിക്കുന്ന അതിൻ്റെ സീരിയസ്നെസ് സർക്കാരിനും ഭരണകൂടത്തിനും എത്തപ്പെട്ടു എന്ന് ഈ ഘട്ടത്തിൽ ഈ സമരത്തിൻ്റെ കാര്യത്തിൽ വീഴ്ച പറ്റിയെന്നും ഇപ്പോൾ ദാ വീഴ്ച പറ്റിയില്ല എന്നും ഒക്കെ മാറ്റി പറയുന്ന ഘട്ടത്തിൽ ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത്, ശ്രീ പ്രവീൺ? ബഹുമാനായ രാജേഷ്, അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനത്തെ ഞാൻ 100% ബഹുമാനത്തോടും, രാഷ്ട്രീയപക്ഷം മറ്റൊന്നുമല്ല, ബിന്ദുകൃഷ്ണ എന്ന നേതാവിനും രാജേഷ് എന്ന നേതാവിനും ഇടയിൽ നിന്നുകൊണ്ട് ജനപക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. എൻ്റെ മനസ്സാക്ഷി കൈവച്ചുകൊണ്ട്, ഞാനത് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഒന്നുമില്ല, നമ്മളതിനകത്തെ യാഥാർത്ഥ്യം കണ്ട് മനസ്സിലാക്കണം. ഇത് നമ്മൾ ഏത് കാര്യവും പ്രിവെൻഷൻ എന്നൊരു വിഷയം നമുക്ക് ഇല്ല. ഏത് അപകടവും നടന്നതിന് ശേഷം പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഈ മനോഭാവം അട്ടപ്പാടിൽ മാറേണ്ടതാണ്. അട്ടപ്പാടിയിൽ മാത്രമല്ല, എല്ലാ ഇതുപോലുള്ള ട്രൈബൽ ഏരിയകളിലും ഇത് മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ഈ സംസാരിക്കുമ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിലും ഒക്കെ ഒരു മാറ്റമുണ്ടാക്കാനായിട്ട് എൻ്റെ മനസ്സിലെ ഒരു യാഥാർത്ഥ്യം ഞാൻ ചോദിക്കുക,
നിങ്ങളുടെ കുട്ടികളോടൊപ്പം നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഒരു രണ്ട് ദിവസം അട്ടപ്പാടിയിൽ ഈ കോളനിയിൽ പോയി താമസിക്കുവാൻ തൻ്റെ ഇടമുള്ള ആരെങ്കിലും നമ്മുടെ ഇടയിലുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കണം. ഇവിടുത്തെ വഴികൾ കൃത്യമായി യാത്ര ചെയ്ത് ഒരു സൈക്കിളിൽ പോലും സഞ്ചരിച്ച് ഒന്ന് മാന്യമായിട്ട് പാമ്പുകടി ഏൽക്കാതെ നടന്നു പോകുവാനുള്ള വഴികൾ പോലും ഇവിടെയില്ല. ഇവിടെ മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ രോഗത്തെ ക്ഷണിച്ചു വരുത്തുകയാണ്. പ്രിവെൻഷൻ എടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ മാത്രം നമ്മൾ ഓടിക്കൂടിയിട്ട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കുന്നു, തെറ്റുപറ്റിയെന്ന് പറയുന്നു. എന്താണ് തെറ്റുപറ്റിയത്? ഈ തെറ്റു പറ്റാതിരിക്കുവാൻ വേണ്ടി നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഇതിനകത്ത് രാഷ്ട്രീയമില്ല, എനിക്ക് രാഷ്ട്രീയമില്ല. ഞാൻ വ്യക്തമായി പറയുന്നു, ജനം ചോദിക്കുന്ന ചോദ്യം, ജനപക്ഷത്തെ ചോദ്യം, എന്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ മരിച്ചു വീണു? ഇത് കുഞ്ഞുങ്ങളുടെ മാത്രം പ്രശ്നമല്ല, സമൂഹം വല്ലാത്ത ഒരു പ്രശ്നമായിട്ട് നമ്മുടെ മുമ്പിൽ ആദിവാസികൾ നിൽക്കുകയാണ്. ഈ മണ്ണിന്റെ യഥാർത്ഥ അവകാശികളെ നമ്മൾ ഇവിടെ നിന്ന് പ്രവീൺ എത്താം. ശ്രീ രാജേന്ദ്ര പ്രസാദിലേക്ക് പോകുമ്പോൾ, ശ്രീ രാജേന്ദ്ര പ്രസാദ്, ഇത്തരത്തിൽ സൂപ്പർഫിഷ്യലായിട്ടോ ഉപരിപ്ലവമായി ഒന്നും ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനാകില്ല. വളരെ ആഴത്തിലുള്ള പ്രശ്നങ്ങളാണ് അട്ടപ്പാടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നത്തെ പരിഹരിക്കാൻ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആയ നിങ്ങൾ നൽകുന്നത്? ഈ ഘട്ടത്തിലെങ്കിലും സർക്കാർ അത്തരത്തിലുള്ളൊരു സമീപനത്തിലേക്ക് എത്തപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അട്ടപ്പാടിയുടെ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ അത് പൊതുസമൂഹം ഇടപെട്ടേ പറ്റുള്ളൂ. ആ ഒരു സാഹചര്യമാണ് ഇന്ന് ഇവിടെ നിലനിൽക്കുന്നത്. അട്ടപ്പാടിയുടെ പ്രശ്നം നമുക്ക് അഡ്രസ് ചെയ്യണമെങ്കിൽ രണ്ട് തരത്തിൽ ഹ്രസ്വവും ദീർഘവുമായ വീക്ഷണത്തോടുകൂടിയുള്ള ഒരു മുന്നേറ്റമാണ് നമ്മൾ നടത്തേണ്ടത്. അതിലെ ഹ്രസ്വം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ മരുന്നും അതുപോലെ ഭക്ഷണവും താൽക്കാലിക ശമനം മാത്രമാണ്. അടിസ്ഥാനപരമായി ആദിവാസികളുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുവാൻ പറ്റാത്തതാണ് അവർ നേരിടുന്ന ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് കാരണം. അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് ഭൂമിയും അതുപോലെ അവരുടെ തനതായ കൃഷിയും അതുപോലെ തന്നെ ജലസേചനത്തിന്റെയും കുടിവെള്ളത്തിന്റെയും അഭാവവും ഒക്കെയാണ് ഇന്നത്തെ പ്രശ്നം. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ മരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ കൊല്ലം ഇത്രത്തോളം ഫണ്ട് വന്നു, 112 കോടി രൂപ ഇവിടെ വരികയും, എന്നിട്ട് പോലും ICDSO, NRC അതുപോലെ PHSE തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ വേണ്ടത്ര ഒരു ഉണർവ് ഉണ്ടാകാതിരുന്നതുമാണ് ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനപരമായ കാര്യം. ICDSനെ സംബന്ധിച്ചിടത്തോളം ICDSലാണ് നമ്മുടെ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ, അതുപോലെ ഗർഭിണികളായ അമ്മമാർ, അതുപോലെ 3 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾ എല്ലാവരുടെയും ആരോഗ്യ പോഷണം ഉറപ്പുവരുത്തേണ്ട സ്ഥാപനം ICDSആണ്. ഇന്ന് 174 ICDS കേന്ദ്രങ്ങളുള്ള അട്ടപ്പാടിയിൽ 130 എണ്ണത്തിലും കുടിവെള്ളമില്ല, 66 എണ്ണത്തിൽ ടോയ്ലറ്റ് സൗകര്യമില്ല. ഇത് ഈ 112 കോടിയോളം രൂപ വന്ന ഒരു ഏരിയയിലാണെന്ന് ഓർക്കണം. ഇതിൽ തന്നെ നമുക്ക് 3 NRCകൾ വന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പഠനത്തിന്റെ ബേസിൽ 3 NRCകളാണ് അനുവദിക്കപ്പെട്ടത്. 3 NRCകളിൽ കഴിഞ്ഞ ഈ ഒരു വർഷം ജനുവരി മുതൽ ഇതുവരെ 238 കുട്ടികളാണ് അവിടെ നിന്നും പൂരക പോഷക ലഭ്യതയ്ക്ക് ശേഷം പുറത്ത് ഊരുകളിലേക്ക് പോയിട്ടുള്ളത്. അതിൽ 81 കുട്ടികൾ സാം സ്റ്റേജിലുള്ളതാണ്. സാം സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ മാരകമായ പോഷക ദൗർബല്യമുള്ള കുട്ടികളാണ്. 155 കുട്ടികൾ മാം സ്റ്റേജിലുള്ളതാണ്. ഇവരെ കൈപിടിച്ചുയർത്തുവാനുള്ള ബാധ്യത ICDSനാണ്. ഇത്തരം ഒരു ഗ്യാപ്പ് നിലനിൽക്കുന്നു. ആദിവാസികളും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് നിലനിൽക്കുന്നു. അതിനെ അഡ്രസ് ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതാണ് പ്രധാന പ്രശ്നം. ശ്രീമതി ബിന്ദുകൃഷ്ണ, ഇങ്ങനെ കേവലമായ ഒരു കാര്യം മാത്രമല്ല, ഇവിടെ ഇത്തരത്തിലൊരു സമരം, ബിന്ദുകൃഷ്ണയിലേക്കാണ്, ഇത്തരത്തിലുള്ള ഒരു സമരം നടക്കുമ്പോൾ പോലും സർക്കാർ ഈ ഘട്ടത്തിലേക്ക് എത്തപ്പെടുന്നു. അങ്ങനെ സന്ദർശിക്കുന്ന മന്ത്രിമാർ സന്ദർശിക്കുന്ന ഘട്ടത്തിൽ പോലും അണക്കാട് ഊരിലെ 2 മാസം പ്രായമുള്ള ഒരു കുട്ടി മരിച്ചു. ഇങ്ങനെ ഒട്ടനവധി യാഥാർത്ഥ്യമുണ്ട്. അന്താരാഷ്ട്ര നീതികളുടെ ലംഘനമാണ് അവിടെ നടക്കുന്നതെന്ന് ഉറപ്പിച്ച് പറയാം. അതിന് പക്ഷമൊന്നുമില്ല. ആടും ചെന്നായും തമ്മിൽ നിൽക്കുമ്പോൾ അതിനിടയിൽ എന്ത് പക്ഷം സ്വീകരിക്കാൻ? ഇവിടെ പ്രധാനമായ ഒരു ചോദ്യം ഉയരുന്നത് ഇവിടെയാണ്. ആദിവാസി അനുകൂലമായ ഒരു പരിപ്രേക്ഷ്യത്തിലുള്ള വികസന രീതിയുമായി നിങ്ങൾ മുമ്പോട്ട് പോകാൻ തയ്യാറാണോ? അങ്ങനെ ഉണ്ടോ? അതാണ് രാജേഷും ഇവിടെ പ്രതികരിച്ച പലരിൽ നിന്നുമുള്ള ചോദ്യത്തെ ക്രോഡീകരിക്കുമ്പോൾ താങ്കളുടെ മുന്നിൽ എത്തിക്കാനുള്ളത്. ശ്രീമതി ബിന്ദുകൃഷ്ണ,
കട്ടായി പോയി. തീർച്ചയായും ധന്യരാമനിലേക്ക് പോകുമ്പോൾ, ധന്യ, ഇത്തരത്തിൽ അടിയന്തരമായി ചെയ്യേണ്ടത്, ദീർഘകാല അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു വികസന പദ്ധതിയുണ്ട്, കൃഷിയിലേക്ക് അവരെ മടക്കി കൊണ്ടുപോവുക, അവരുടെ ഭൂപ്രശ്നം നേരിടുക, ഇത്തരത്തിൽ ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ഈ വികസനവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വെക്കുന്നത്. ശ്രീ എം വി രാജേഷൊക്കെ പറയുന്ന സമരത്തിന് അത്തരത്തിൽ ആഴത്തിലുള്ള പരിഹാരങ്ങളുണ്ട്. കേവലം കുട്ടി മരിച്ചു വീഴുന്നതിലേക്ക് മാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ നീണ്ടാൽ പോരാ, സാമൂഹ്യ പ്രശ്നങ്ങൾ നീണ്ടാൽ പോരാ, അതൊരു സമഗ്ര പദ്ധതിയായി ഏറ്റെടുക്കേണ്ടതുണ്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലയിൽ. ധന്യരാമൻ, ഇപ്പോൾ ഇവർ പറയുന്ന ഇപ്പം ഫുഡ് സപ്ലൈ ചെയ്യുന്ന ICDS ആണ്. ICDS ഇപ്പോഴും മലപ്പുറത്തെ 4 കോൺട്രാക്ടർമാരാണ് അവിടെ ICDS ഫുഡ് സപ്ലൈ ചെയ്യുന്നത്. അത് കൊടുക്കുന്നത് പുഴുത്ത അരിയും പുഴുത്ത ഗോതമ്പും പുഴുത്ത പരിപ്പും ഒക്കെയാണ് ഇപ്പം ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോൺട്രാക്ടർമാരെ മാഫിയ അട്ടപ്പാടിയിൽ അവർ നേരിടുന്ന ചൂഷണത്തിൻ്റെ പ്രധാനപ്പെട്ടത് വനം മാഫിയ, ഭൂമാഫിയ, മണൽ മാഫിയ ഇതൊക്കെ ഉണ്ട്. ഇവരാദ്യം അവിടുന്ന് മാറ്റണം. ഇവരെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അട്ടപ്പാടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത്രയും ചൂഷണം അവർ അനുഭവിക്കപ്പെടുന്നുണ്ട്. ഈ ഭൂമി കയ്യേറാൻ വരുന്നവർ ആദിവാസികളെ വെട്ടിയിട്ടുണ്ട്. വെട്ടിയിട്ട് അവർ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാർ രണ്ടാഴ്ചയോളം തിരിഞ്ഞു നോക്കാതിരുന്നിട്ടുണ്ട്. വീണ്ടും എന്നെ വിളിച്ചു പറഞ്ഞാൽ DYSPനെ വല്ലാതെ ഷൗട്ട് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പോകുന്നത്. ഇത്തരത്തിലെല്ലാത്ത ഈ അവരുടെ ആഹാര പ്രശ്നം മാത്രമല്ല, സാമൂഹികപരമായിട്ട് അവർ സുരക്ഷിതരല്ല അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവർ നേരിടുന്നുണ്ട്. എല്ലാ വകുപ്പുകളും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ആദ്യം ചെയ്യേണ്ടത് ഇവരാ പിന്നെ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ആ വകുപ്പ് എടുത്ത് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ കൊടുക്കുക. എങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ APO അവിടെ ഇരുന്നിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യം ചെയ്യേണ്ടത് റൂറൽ ഡെവലപ്മെൻറ്റ് ഈ വകുപ്പ് എടുത്ത് മാറ്റുക. ബാക്കിയുള്ള കാര്യം ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്ന ഈ പഞ്ചായത്തും കുടുംബശ്രീയും ഈ ICDS ഇതൊക്കെ അവരവരുടെ ജോലികൾ മര്യാദയ്ക്ക് ചെയ്യുക, കൃത്യമായിട്ട് ബോധവൽക്കരണം കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് എന്താണ് അവരുടെ ഫുഡ് സപ്ലൈ ചെയ്യുക, അവർ എത്ര മെച്ചുവേർഡ് ആവുന്ന അതുവരെ അവർക്ക് നമ്മൾ എന്തെല്ലാം സപ്പോർട്ട് കൊടുക്കണം അതൊക്കെ അത്രയും ക്ലീനായി നമ്മൾ കൊടുത്തതിന് ശേഷം. അതാണ് രാജേഷ്, അതിലേക്കാണ്. സാമൂഹിക അരക്ഷിതാവസ്ഥയിൽ തുടങ്ങുന്ന ഒട്ടനവധി കാര്യങ്ങൾ അവർ പറയേണ്ടതുണ്ട്. നേരത്തെ ഏതോ ഒരു സൈറ്റിൽ കണ്ട ഒരു കാര്യമുണ്ട്, കൗതുകമായി താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുന്നു. അതായത്, ഇവിടെ ഏതെങ്കിലും ഒരു മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടായി അല്ലെങ്കിൽ മാവോയിസ്റ്റ് സംഘം ചേർന്നു എന്ന ഒരു പോസ്റ്റർ കണ്ടാൽ അട്ടപ്പാടിയിലേക്ക് സർക്കാർ ഭരണകൂടങ്ങൾ നടത്തുന്ന ശ്രദ്ധയോ ജാഗ്രതയോ പോലും അവിടെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോൾ കാണുന്നില്ല. ഇത്തരം വാക്കുകൾ സൂചിപ്പിക്കുന്നത് അരാഷ്ട്രീയതയിലേക്ക് സമൂഹത്തെ തള്ളിവിടുന്നു എന്നുള്ളതാണ്. ഇതിനൊക്കെ ഉത്തരവാദിത്വം പറയേണ്ടത് നിങ്ങളടക്കമുള്ള ജനപ്രതിനിധികളാണ്, ഒപ്പം സർക്കാരാണ്, ഈ സമരവേദിയിൽ ഇരിക്കുമ്പോൾ പോലും. ശ്രീ രാജേഷ്, അതെ, അതിന് സമാധാനം പറയാൻ ഉത്തരവാദിത്വമാണ് ഞങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളാണ് സമാധാനം പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിൽ യാതൊരു പരിഭ്രമവുമില്ല. അത്തരം പരാമർശങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ചൂടുകയുമില്ല. ഞങ്ങളതിന് സമാധാനം പറയേണ്ടവരാണ്. ഞങ്ങളത് സമാധാനം പറയാനുള്ള ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അട്ടപ്പാടിയിലെ ജനങ്ങൾക്കൊപ്പം എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, പൂർണ്ണമായിട്ടും നിന്നിട്ടുണ്ട്. നിന്ന എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അട്ടപ്പാടിയിലെ ജനങ്ങളുടെ ശത്രുപക്ഷത്തല്ല, അവർക്കൊപ്പമാണ് എല്ലാ ഘട്ടത്തിലും ഞങ്ങളൊക്കെ നിന്നിട്ടുള്ളത് എന്ന് തീർച്ചയായിട്ടും തല ഉയർത്തി അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനൊരു സമരത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ സമീപനത്തിൻ്റെ വൈകല്യം ശരിയാണ്, വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ജാഗ്രത കാണിക്കാതിരിക്കുകയും എന്നാൽ അതിൻ്റെ ഫലമായിട്ടുണ്ടാകാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും ക്രമസമാധാന പ്രശ്നം എന്ന നിലയിൽ മാത്രം കാണുകയും ചെയ്യുന്ന സമീപനത്തിന് വലിയ വില നമ്മൾ പലയിടത്തും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് പലയിടത്തും, പ്രത്യേകിച്ച് ഇതുപോലുള്ള ആദിവാസി മേഖലകളുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രശ്നമാണ്, സാമൂഹികമായിട്ടുള്ള പ്രശ്നമാണ്, സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. ആ നിലയിൽ ഇതിനെ പരിഹരിക്കാൻ ശ്രമിക്കാതിരിക്കുകയും ക്രമസമാധാന പ്രശ്നം എന്ന നിലയിൽ മറ്റുമൊക്കെ മാത്രം ഇതിനെ കാണുന്ന വളരെ ഇൻസെൻസിറ്റീവായിട്ടുള്ള ഒരു ഭരണകൂടത്തിനെ ഉണർത്താനുള്ള, അവരെക്കൊണ്ട് സമാധാനം പറയിപ്പിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒറ്റ കാര്യം കൂടി പറയട്ടെ, ബിന്ദുകൃഷ്ണ പറഞ്ഞു ഇതൊക്കെ MPമാർക്കും ചെയ്യാവുന്നതാണ് എന്ന്. അത് അവർക്കുള്ള ധാരണ പെശവ് കൊണ്ടാണ്. MPക്ക് അല്ലെങ്കിൽ അതുപോലുള്ള ജനപ്രതിനിധികൾക്ക് എക്സിക്യൂട്ടീവ് അധികാരമില്ല. കേന്ദ്ര പദ്ധതികൾ ഉൾപ്പെടെ നടപ്പാക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്, അതാണല്ലോ നമ്മുടെ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. നേരിട്ട് കേന്ദ്ര സർക്കാരല്ല നടപ്പാക്കുന്നത്, സംസ്ഥാന ഗവൺമെൻറ് വഴിയാണ് നടപ്പാക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കുമ്പോൾ എക്സിക്യൂട്ടീവ് അധികാരം മന്ത്രിമാർക്ക്
ആണുള്ളത്. സംസ്ഥാന ഗവൺമെന്റാണ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സഭയിലുള്ള ആളുകൾക്ക് എക്സിക്യൂട്ടീവ് അധികാരമില്ല എന്ന് കൂടി മനസ്സിലാക്കണം. സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിമാരുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരിക, നിരന്തരമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എം പിക്ക് ചെയ്യാനുള്ളത്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തതുകൊണ്ട് ഫലമില്ലാതെ വന്നപ്പോഴാണ് നിരാഹാരത്തിലേക്ക് എത്തേണ്ടി വന്നിട്ടുള്ളത്. ശ്രീ രാജേഷ്, ഈ ചർച്ച തുടങ്ങുന്ന ഘട്ടത്തിൽ മന്ത്രിയുടെ ഏറ്റുപറച്ചിൽ ഈ സമരമെങ്കിലും മാറ്റിമറിക്കപ്പെടുന്ന ഭരണകൂട രീതികളൊക്കെ ഉണ്ട്, അതിന്റെ ഒരു സമീപനമായി ഈ മന്ത്രിയുടെ വാക്കുകൾ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ശുഭസൂചകമായിട്ടാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ധന്യാരാമനുമായി മറ്റൊരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ മന്ത്രി അതിൽ നിന്ന് പോലും പിന്മാറുന്ന കാഴ്ചയാണ് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ കാണുന്നത്. അങ്ങനെയെങ്കിൽ ഈ സർക്കാരിന്റെ സമീപനം ഈ വിഷയത്തിൽ എങ്ങനെയെന്ന് ഇപ്പോൾ അപഗ്രഥിക്കാനാകുമോ? ഇപ്പോഴെങ്കിലും തീർച്ചയായിട്ടും ഇപ്പോൾ താങ്കൾ എന്നോട് ചർച്ചയുടെ തുടക്കത്തിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു കുറച്ച് യാഥാർത്ഥ്യബോധം ഗവൺമെന്റിന് കൈവന്നതിന്റെ ലക്ഷണമായിട്ട് കാണുന്നു. അത് വീഴ്ച പറ്റി എന്ന് പറയുന്നതിനെ അംഗീകരിക്കുന്നു. അത് സ്വാഗതാർഹമാണ് അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായത് എന്ന്. എന്നാൽ ഇപ്പോൾ ധന്യമെന്ന് പറയുന്നു. ഇത്രയും നേരം എല്ലാ മാധ്യമങ്ങളും, നിങ്ങൾ മാത്രമല്ല, എല്ലാ മാധ്യമങ്ങളും പറഞ്ഞത് അട്ടപ്പാടിയിൽ വീഴ്ച പറ്റി എന്ന കെ സി ജോസഫിന്റെ വാക്കുകളാണ്. അത് ടെലിവിഷനിലൂടെ അത് കാണിക്കുകയും ചെയ്തിരുന്നതാണ്. ഇപ്പോൾ രാഖി രാമാനം അദ്ദേഹം ടെലിവിഷൻ ചാനലിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, അങ്ങനെ വീഴ്ചയും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ സർക്കാരിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇവർക്ക് പ്രശ്നമൊന്ന് തിരിച്ചറിയാൻ പോലും, അല്ലെങ്കിൽ അത് അംഗീകരിക്കാനുള്ള യാഥാർത്ഥ്യബോധം പോലും ഇല്ല, അതിനുള്ള ആത്മാർത്ഥത പോലും ഇവർക്കില്ല. എന്താണ് സർക്കാരിന് വീഴ്ച പറ്റിയെന്നുള്ളത് ഇവർ സമ്മതിച്ചില്ലെങ്കിലും നാട്ടിലെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് സമ്മതിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴും. ഇവർക്ക് എന്താണ് നഷ്ടപ്പെടാൻ പോകുന്നത്? അത് സമ്മതിക്കാൻ പോലും തയ്യാറാവാതെ ഇവർക്ക് ഇവരെന്ത് പരിഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ഇവരിതിനൊന്നും പരിഹാരം ഉണ്ടാക്കാൻ ഈ സർക്കാർ തയ്യാറല്ല, സന്നദ്ധതയില്ല, ഞങ്ങൾക്കിതിന് മനസ്സില്ല എന്നുകൂടിയാണ് ഇപ്പോൾ ധന്യ പറഞ്ഞത്. ശരിയാണെങ്കിൽ കെ സി ജോസഫിൻ്റെ ഒടുവിലത്തെ പ്രതികരണം തെളിയിക്കുന്നത് ഞങ്ങൾക്കിതിന് മനസ്സില്ല, കുട്ടികളവിടെ മരിച്ചു വീഴുന്നെങ്കിൽ മരിച്ചു വീഴട്ടെ എന്ന ക്രൂരമായ ഹൃദയശൂന്യമായ സമീപനം സ്വീകരിക്കുന്നു എന്നാണ്. എങ്കിലെനിക്ക് ഈ സമരപ്പന്തലിൽ നിന്ന് പറയാനുള്ളത് കെ സി ജോസഫിനെയും ഈ ഗവൺമെൻറ്റിനെയും ഉമ്മൻചാണ്ടിയെയും ഗവൺമെൻറ്റിനെയും കൊണ്ട് ഈ യാഥാർത്ഥ്യം അംഗീകരിപ്പിക്കുകയും അവരെക്കൊണ്ട് തിരുത്തൽ നടപടി എടുപ്പിക്കുകയും ചെയ്യുന്നത് വരെ ഈ സമരം മുന്നോട്ട് പോകും എന്നാണ്. ഈ സമരപ്പന്തലഴിച്ച് ഈ ഇവരുടെ ധിക്കാരത്തിനും ദാസ്യത്തിനും മുമ്പിൽ കീഴടങ്ങി തലകുനിച്ച് നട്ടല് വളച്ച് ഞങ്ങളൊക്കെ തിരിച്ചു പോകും എന്ന് കരുതുന്നുണ്ടെങ്കിൽ ജോസഫും കേരള ഗവൺമെൻറ്റും സമരത്തിൻ്റെ വേറൊരു രൂപമായിരിക്കും നാളെ മുതൽ കാണാൻ പോകുന്നത്. വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. അത് വ്യക്തമാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ്. വളരെ നന്ദി രാജേഷ്. വളരെ ശാരീരികമായി ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഈ ഘട്ടത്തിൽ സഹകരിച്ചതിന് വളരെ നന്ദി രാജേഷ്. ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ധന്യാരാമനിലേക്ക് കൂടി പോകുമ്പോൾ ധന്യ ഇത്തരത്തിൽ പറയുന്നു, ഭരണകൂടത്തിൻ്റെ രീതികൾക്ക് ഒട്ടും മാറ്റമില്ല, ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ തന്നെയും ജയലക്ഷ്മി ആദിവാസികളെ കാണാൻ പോലും കൂട്ടാക്കുന്നില്ല, ഒട്ടേറെ വികസന പദ്ധതികളുടെ പാക്കേജുകൾ കടലാസുകളിൽ മാത്രം ഒതുങ്ങുന്നു, എന്നിട്ടും ഇതൊന്നും ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ജനപ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നിട്ടിറങ്ങുന്ന ഘട്ടത്തിൽ പോലും സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അതിലും രാഷ്ട്രീയ മെയ്വഴക്കത്തിൻ്റെ സാധ്യതകളാണ് അവർ തേടുന്നതെങ്കിൽ ഇത് ഈ സമരം രാജേഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ വളരെ കടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് പോകേണ്ടത് എന്ന് തോന്നുന്നു. ശ്രീമതി ധന്യരാമൻ. അജിംഷാ, അട്ടപ്പാടി വെറും രാഷ്ട്രീയമാണ്. അജിംഷാ, അവിടെ വരേണ്ടത് രാഷ്ട്രീയ ഇച്ഛാശക്തിയും നട്ടലുള്ള ഒരു സർക്കാർ അവരുടെ കഴിവുമാണ് പ്രകടിപ്പിക്കേണ്ടത്. ഇനി ആദിവാസി കുട്ടികൾ മരിക്കൂല, അവിടെ എല്ലാ സൗകര്യവും ഉണ്ടാക്കും, അതിനൊരു സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടത്. അത് ഞാൻ പറയാൻ കാരണം, ഇന്ന് അട്ടപ്പാടിയിൽ നിന്ന് തന്നെ ആദിവാസി സ്ത്രീകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ സംഘടനേൻ്റെ ആളുകൾ കുറച്ച് സ്ത്രീകൾ ജയലക്ഷ്മി മിനിസ്റ്ററെ കാണാനായിട്ട് പോയപ്പോൾ ജയലക്ഷ്മി മിനിസ്റ്റർ പറഞ്ഞു എന്ന്, ആ അട്ടപ്പാടിയിലുള്ള ലോക്കൽ രാഷ്ട്രീയ പ്രവർത്തകരുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ കാണാൻ വന്നാൽ മതി, അങ്ങനെ അവരെ കാണാതെ തിരിച്ചയച്ചു എന്നാണ് എന്നോട് ആ സ്ത്രീകൾ പറഞ്ഞത്. അത് തന്നെ വളരെയേറെ ദുഃഖമുണ്ടാക്കുന്നു. ഇത്തരം അട്ടപ്പാടിൻ്റെ ഇത്രയും മോശ സാഹചര്യത്തിൽ എന്താണ് അവിടുത്തെ ആളുകൾക്ക് പറയാനുള്ളത്? മന്ത്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന എന്താണ് അതിനെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. എപ്പോഴും എൻ്റെ ആളുകൾക്ക് എന്നെ കാണാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞ മന്ത്രി ഇപ്പം അത് തിരുത്തിയിരിക്കുകയാണ്. അത് വളരെ ദുഃഖം ഉള്ള ഒരു വസ്തുതയായി ഞാനിപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാനത് പറയുകയാണ്. വളരെ ദുഃഖം തോന്നുന്നു അവർ ആ സ്ത്രീകൾ പറയുന്നത് കേട്ടിട്ട്. തീർച്ചയായും വളരെ നന്ദി ധന്യാരാമൻ. ഈ വിഷയത്തിൽ പങ്കെടുത്ത മറ്റുള്ളവർക്ക് ഒക്കെയും നന്ദി. അട്ടപ്പാടിയിൽ വീഴ്ച പറ്റി എന്ന മന്ത്രി കെ സി ജോസഫ് ആദ്യം കുറ്റസമ്മതം നടത്തിയെങ്കിലും ഇപ്പോൾ ചില മെയ്വഴക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ എം പി രാജേഷ് പറയുന്ന ഒരു പ്രഖ്യാപനം തന്നെ തീർച്ചയായും ഓർക്കേണ്ടതുണ്ട്. അതായത് ഭരണകൂടം ഇത്തരത്തിൽ സമീപനവുമായും
പോവുകയാണെങ്കിൽ ഏതെങ്കിലും അറ്റത്തെത്തുന്നത് വരെ ശക്തമായ സമരം തുടരുക തന്നെ ചെയ്യും എന്ന് MP രാജേഷ് പീപ്പിൾ ടി വിയിലൂടെ ന്യൂസ് ആൻഡ് വ്യൂസിലൂടെ പറയുമ്പോൾ